രാജലൈവ് ഡോട്ട് കോം ന്യൂസ് ലൈറ്റ് ആരംഭിക്കുന്നു. സ്വാഗതം. ഫോൺ കെണി കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട മുൻ മന്ത്രി എ കെ ശശീന്ദ്രനെ മന്ത്രിസഭയിൽ തിരികെ കൊണ്ടുവരണമെന്ന് എൻ സി പി ദേശീയ നേതൃത്വം. ഇക്കാര്യം ഉന്നയിച്ച് നാളെ മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തയക്കും. ഡൽഹിയിൽ ചേർന്ന എൻ സി പി നേതൃയോഗത്തിന്റേതാണ് തീരുമാനം. ഫോൺ കെണി കേസിൽ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ശശീന്ദ്രനെ തിരുവനന്തപുരം സി ജെ എം കോടതി കുറ്റവിമുക്തനാക്കിയത്. കഴിഞ്ഞ വർഷം മാർച്ച് 26-നാണ് മംഗളം ചാനൽ ഒരുക്കിയ ഫോൺ കെണിയിൽപ്പെട്ട് എ കെ ശശീന്ദ്രന് മന്ത്രിസ്ഥാനം നഷ്ടമായത്. വികസനത്തിന് ഊന്നൽ നൽകി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നയപ്രഖ്യാപന പ്രസംഗം. ഗ്രാമീണ കാർഷിക മേഖലകൾക്ക് ബജറ്റിൽ മുന്തിയ പ്രാമുഖ്യം ലഭിക്കുമെന്ന സൂചനയാണ് നയപ്രഖ്യാപനം നൽകുന്നത്. പുതിയ ഇന്ത്യയുടെ നിർമ്മാണത്തിന് 2018 നിർണായകമാകുമെന്ന് ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് രാഷ്ട്രപതി വ്യക്തമാക്കി. മുത്തലാഖ് നിരോധന ബിൽ മുസ്ലിം സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യമിട്ടാണെന്നും ബജറ്റ് സമ്മേളനത്തിൽ തന്നെ ബിൽ പാസാക്കാനാകുമെന്നും രാഷ്ട്രപതി പ്രത്യാശ പ്രകടിപ്പിച്ചു. ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താൻ അഭിപ്രായ ഐക്യം ഉണ്ടാകണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. 2022 എല്ലാവർക്കും വീട് പദ്ധതി യാഥാർത്ഥ്യമാക്കും, കുറഞ്ഞ നിരക്കിൽ ചികിത്സ ലഭ്യമാക്കും, ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾക്ക് ഊന്നൽ നൽകും തുടങ്ങിയ പ്രഖ്യാപനങ്ങളും നയപ്രഖ്യാപന പ്രസംഗത്തിലുണ്ട്. 2018-19 രാജ്യം 7.5% സാമ്പത്തിക വളർച്ച നേടുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സർവേ റിപ്പോർട്ട്. നിലവിൽ 6.75% നിരക്ക്. എണ്ണവില വർധന സമ്പദ്വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിച്ചുവെന്നും ഇത് ആശങ്കാജനകമാണെന്നും ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി പാർലമെന്റിൽ വെച്ച റിപ്പോർട്ടിൽ പറയുന്നു. വ്യാവസായിക വളർച്ച 4.4% സർവേ വ്യക്തമാക്കുന്നത്. നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിലെ ഉദാരവൽക്കരണവും ഉയർന്ന കയറ്റുമതിയും വളർച്ചയ്ക്ക് അവസരം നൽകിയെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അവധിക്കായി വ്യാജ മെഡിക്കൽ ബിൽ ഹാജരാക്കിയെന്ന പരാതിയിൽ മുൻ ഡി ജി പി ടി പി സെൻകുമാറിനെതിരെ അന്വേഷണം വേണ്ടെന്ന് സുപ്രീംകോടതി. ഇക്കാര്യത്തിൽ ഹൈക്കോടതി ഉത്തരവ് ശരിവെച്ചുകൊണ്ടാണ് സുപ്രീംകോടതിയുടെ നടപടി. ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിച്ച സി പി എം നേതാവിന് 25,000 രൂപ പിഴയും കോടതി വിധിച്ചു. 2016 ജൂൺ മാസം മുതൽ 10 മാസം അവധിയെടുത്ത് വ്യാജരേഖകൾ ചമച്ച് ശമ്പളവും ആനുകൂല്യവും കൈപ്പറ്റിയെന്നായിരുന്നു ടി പി സെൻകുമാറിനെതിരായ പരാതി. ഗോസംരക്ഷണത്തിന്റെ പേരിൽ ക്രൂരമായ അതിക്രമങ്ങൾ തുടരുന്ന 3 സംസ്ഥാനങ്ങൾക്ക് സുപ്രീംകോടതിയുടെ കോടതി അലക്ഷ്യ നോട്ടീസ്. ബി ജെ പി ഭരിക്കുന്ന രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ഹരിയാന സംസ്ഥാനങ്ങൾക്കാണ് കോടതി നോട്ടീസ് അയച്ചത്. ഈ 3 സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാർ മറുപടി നൽകണമെന്ന് ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ബഞ്ച് ഉത്തരവിട്ടു. പൊതുപ്രവർത്തകനായ തുഷാർ ഗാന്ധി സമർപ്പിച്ച ഹർജിയിലാണ് സുപ്രീംകോടതിയുടെ നടപടി. മറ്റു വാർത്തകൾ ഇടവേളക്ക് ശേഷം. വാർത്തകൾ തുടരുന്നു. വർഗീയതയെ ചെറുക്കാൻ തങ്ങൾ മാത്രം മതിയെന്ന ചിലരുടെ ചിന്ത വിടുവായത്തമാണെന്നും ബി ജെ പിക്കെതിരെ എല്ലാവരെയും ഒന്നിപ്പിക്കുകയാണ് ഇടതു ദൗത്യമെന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. മുഖ്യ ശത്രുവിനെതിരെ യോജിച്ചുള്ള പോരാട്ടം വേണം. വ്യത്യസ്ത അഭിപ്രായമുള്ളവർ തെറ്റുതിരുത്തുമെന്നാണ് പ്രതീക്ഷ. വിദേശ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ അന്ധമായി പിന്തുണക്കുന്ന നിലപാട് സി പി ഐക്കില്ല. ചൈന സാമ്പത്തിക രംഗത്ത് വലിയ മുന്നേറ്റം നടത്തുന്നുവെന്നത് അംഗീകരിക്കുന്നു. എന്നാൽ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെപ്പോലെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ മാറണമെന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും കാനം വ്യക്തമാക്കി. സൗദി അറേബ്യയിൽ സ്വദേശീവൽക്കരണ നടപടികൾ കൂടുതൽ ശക്തമാക്കുന്നു. ഇതിന്റെ ഭാഗമായി 12 തരം ചില്ലറ വ്യാപാര സ്ഥാപനങ്ങളിലെ തൊഴിലുകൾ കൂടി സ്വദേശി പൌരന്മാർക്കായി സംവരണം ചെയ്തു. തൊഴിൽ സാമൂഹിക വികസന മന്ത്രി ഡോക്ടർ അലി നാസർ അൽ ഖഫീസാണ് ഇതു സംബന്ധിച്ച വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. 2018 സെപ്റ്റംബർ മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. വാച്ച് വിൽപ്പന, കണ്ണട വ്യാപാരം, മെഡിക്കൽ ഉപകരണങ്ങളുടെ വിൽപ്പന, കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ വിൽപ്പന, ഫർണിച്ചർ, കാർ, മോട്ടോർ ബൈക്ക് വിൽപ്പന, തുണിക്കട തുടങ്ങിയ മേഖലകളിലാണ് സ്വദേശിവൽക്കരണം നടപ്പാക്കുന്നത്. ആയിരക്കണക്കിന് മലയാളികളെ പുതിയ തീരുമാനം പ്രതികൂലമായി ബാധിക്കും. കുവൈത്തിൽ അനധികൃത താമസക്കാർക്ക് പിഴയോ ശിക്ഷയോ കൂടാതെ രാജ്യം വിടുന്നതിനുള്ള പൊതുമാപ്പ് കാലാവധി ആരംഭിച്ചു.
ആദ്യ ദിനം പൊതുമാപ്പ് ഉപയോഗപ്പെടുത്താൻ 4000-ത്തിലധികം ആളുകൾ ഇന്ത്യൻ എംബസിയിലെത്തി. അടുത്ത മാസം 22 വരെയാണ് പൊതുമാപ്പ് കാലാവധി. ഈ സമയപരിധിക്കുള്ളിൽ രാജ്യം വിടാത്ത അനധികൃത താമസക്കാർക്ക് വൻതുക പിഴയൊടുക്കേണ്ടി വരും. 600 ദിനാർ വരെയാണ് പിഴ. കെട്ടിടത്തിൽ നിന്ന് അബദ്ധത്തിൽ താഴെ വീണ യുവാവ് ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ 10 മിനിറ്റിലേറെ നേരം പെരുവഴിയിൽ ജീവന് വേണ്ടി പിടഞ്ഞു. കൊച്ചി പത്മ ജംഗ്ഷനിലെ ബഹുനില കെട്ടിടത്തിൽ നിന്ന് താഴെ വീണ തൃശൂർ സ്വദേശി സജിക്കാണ് ദുരനുഭവമുണ്ടായത്. ആളുകൾ കൂടി നിൽക്കുന്നതിനിടയിലേക്കാണ് സജി വീണതെങ്കിലും ആരും അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചില്ല. 10 മിനിറ്റിനുശേഷം അഭിഭാഷകയായ രഞ്ജിനി മേനോനാണ് സജിയെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമം നടത്തിയത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന സജി അപകടനില തരണം ചെയ്തു. ജമ്മുകാശ്മീരിലെ ഷോപ്പിയാനിൽ സൈനിക വെടിവെപ്പിൽ 2 യുവാക്കൾ മരിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. കൊലപാതകം, കൊലപാതക ശ്രമം, ജീവൻ അപകടത്തിലാക്കൽ എന്നീ വകുപ്പുകൾ അനുസരിച്ചാണ് കേസ്. സംഭവത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തി ഉത്തരവിട്ടിട്ടുണ്ട്. ശനിയാഴ്ച വൈകിട്ട് ഗനേപ്പൊര ഗ്രാമത്തിലാണ് ആൾക്കൂട്ടത്തിനു നേരെ സൈന്യം വെടിയുതിർത്തത്. ന്യൂസ് ലൈറ്റ് സമാപിക്കുന്നു. വിശദമായ വാർത്തകൾക്ക് siraj.live.com സന്ദർശിക്കുക. ന്യൂസ് ലൈറ്റ് മുടങ്ങാതെ കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.